അങ്ങനെ നമ്മുടെ ബൺ ദോശ അഥവാ ബൺ അപ്പം റെഡി ആയിട്ടുണ്ട്. ഏത് തരം കറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൺ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 240 ml അളവ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയെ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 200 g ഉണ്ടാകും. സാധാ പച്ചരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഏകദേശം 5 അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി നമുക്കിത് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വയ്ക്കാം. കുതിരാൻ വെച്ചിരുന്ന അരി നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരി അളന്ന അളവ് ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തേങ്ങ ചിരവിയത് ചേർക്കാം. അതേ അളവ് ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെളുത്ത അവല് ചേർക്കാം. ഇനി നമുക്കിതിൽ അളവ് ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെയായി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. എല്ലാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കാലാവസ്ഥക്കനുസരിച്ച് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ അധികം തണുപ്പില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ തന്നെ വയ്ക്കാം. മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവിൽ നമ്മൾ ഉഴുന്നോ ഈസ്റ്റോ ഒന്നും ചേർക്കാത്ത കാരണം അധികം പൊന്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇനോ ഫ്രൂട്ട് സാൾട്ട് ചേർക്കാം. ഇത് ഫ്ലേവറൊന്നും ചേർക്കാത്ത ഇനോയുടെ റെഗുലർ ഫ്രൂട്ട് സാൾട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇതിന് പകരം ബേക്കിംഗ് സോഡയും ചേർക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതി. ഇതൊന്നും ചേർക്കാതെയും ഈ അപ്പം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് അപ്പം നല്ല ബണ്ണ് പോലെ ആകുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പം കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ പഞ്ചസാര ഇത്രയും ചേർക്കണമെന്നില്ല. 1 ടീസ്പൂൺ ചേർത്താലും മതി. താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. എല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. മാവിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്. ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയിൽ വീഴുന്ന പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ തെളിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ തീ വളരെ കുറച്ച് വെച്ച് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പത്തിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും സൈഡിലും നമുക്കല്പം വെളിച്ചെണ്ണ തെളിച്ചു കൊടുക്കാം. സൈഡിൽ വെളിച്ചെണ്ണ തെളിച്ചാൽ അപ്പം പെട്ടെന്ന് വിട്ട് കിട്ടും. നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. വീണ്ടും മൂടി വയ്ക്കാം. ഇപ്പോൾ 2 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇതിന് ബൺദോശ എന്ന് പറയാറുണ്ടെങ്കിലും അപ്പത്തിൻ്റെ രുചിയോടാണ് ഇതിന് കൂടുതൽ സാമ്യമുള്ളത്. അങ്ങനെ നമ്മുടെ ബൺദോശ അഥവാ ബണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. ഏത് തരം കറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.